ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് ഇംഗ്ലീഷ് ടോക്സ്. ഇംഗ്ലീഷ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറാം ക്ലാസ്സിലെ റെയിൻ ഓഫ് ലവ് എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് കഥാകാരനെ പരിചയപ്പെടാം. ബിഭൂതി ഭൂഷൺ ബണ്ഡോപാധ്യായ് 1894-1950 വാസ് വൺ ഓഫ് ദി ലീഡിംഗ് റൈറ്റേഴ്സ് ഓഫ് മോഡേൺ ബംഗാളി ലിറ്ററേച്ചർ. ബംഗാളി സാഹിത്യത്തിലെ പ്രധാന എഴുത്തുകാരനായിരുന്നു ഇദ്ദേഹം. ഹി വാസ് എ ടീച്ചർ, ബട്ട് ലേറ്റർ ഹി സർവ്ഡ് ആസ് എ ട്രാവലിംഗ് പബ്ലിസിസ്റ്റ് ഫോർ ദി ഗോരക്ഷിണി സഭ. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. പിന്നീട് അദ്ദേഹം ഗോരക്ഷിണി സഭയുടെ യാത്രാ പ്രചാരകനായി മാറി. ബിഭൂതി ഭൂഷൺസ് വർക്ക്സ് ആർ ലാർജ്ലി സെറ്റ് ഇൻ ബംഗാൾ വിത്ത് ക്യാരക്ടേഴ്സ് ഫ്രം റൂറൽ ലൈഫ്. ബിഭൂതി ഭൂഷൻ്റെ വർക്കുകൾ കൂടുതലും സെറ്റ് ചെയ്തിട്ടുള്ളത് ബംഗാളിലാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്കെല്ലാം ഗ്രാമീണ പശ്ചാത്തലമാണുള്ളത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലുള്ളത്. സോങ് ഓഫ് ദി റോഡ്, ദാറ്റ് ഈസ് പതിർ പാഞ്ചാലി, വിച്ച് വാസ് ലേറ്റർ അഡാപ്റ്റഡ് ഇൻ ടു എ ഫിലിം ഓഫ് ദി സെയിം നെയിം ബൈ സത്യജിത് റേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നോവലാണ് സോങ് ഓഫ് ദി റോഡ്, അതായത് പതിർ പാഞ്ചാലി. അത് പിന്നീട് സത്യജിത് റേ സിനിമയാക്കി മാറ്റി, അതേ പേരിൽ തന്നെ സിനിമയാക്കി മാറ്റി. ദി സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ is an extract from the abridged version of Padir Panchali. Making a mango pickle എന്ന ഈ സ്റ്റോറി പതിർ പാഞ്ചാലിയുടെ ചുരുക്കിയ ആവിഷ്കാരത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഇറ്റ് വാസ് 8 or 9 ഇൻ ദി മോർണിംഗ്. ഹരിഹർ സൺ വാസ് പ്ലേയിങ് ബൈ ഹിംസെൽഫ് ഇൻ ദി ഓപ്പൺ വരാന്ത ഓഫ് ദെയർ ഹൗസ് when Durga called out suddenly from behind the jackfruit tree in their courtyard. Appu, Appu, she had just made an appearance after having been away from home all morning. It was 8 or 9 in the morning. Appa raavile 8 mani 9 mani ka aayittund. Harihar's son was playing by himself. Hariharinte magan avan avade ഒറ്റക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദി ഓപ്പൺ വരാന്ത ഓഫ് ദെയർ ഹൗസ്, അവരുടെ വീടിൻ്റെ തുറന്ന വരാന്തയിൽ. വെൻ ദുർഗ കോൾഡ് ഔട്ട്, ദുർഗ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദുർഗ കോൾഡ് ഔട്ട് സഡൻലി ഫ്രം ബിഹൈൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ ഇൻ ദെയർ കോർട്ട്യാർഡ്. ദുർഗ വിളിച്ചത് അവരുടെ വീട്ടുമുറ്റത്തുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പിറകിൽ നിന്നുമാണ് വിളിച്ചത്. അപ്പൂ, അപ്പൂ എന്നാണ് അവൾ വിളിച്ചത്. She had just made an appearance after having been away from home all morning. അവള് എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഇതുപോലെ പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദുർഗ ആൻഡ് അപ്പു ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരാണ് ദുർഗയും അപ്പു. ദുർഗ വാസ് നൗ എബൌട്ട് 11. ഷി വാസ് തിൻ ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. Glass bangles clinging on her arms, a non-too-clean sari, and wind-swept dry hair flying anyway, that was Durga. ഇവിടെ ദുർഗയുടെ അപ്പിയറൻസ് ആണ് പറയുന്നത്. ദുർഗയ്ക്ക് ഏകദേശം 11 വയസ്സായിട്ടുണ്ട്, about 11. She was thin and darker than Appu. അപ്പുവിനെ കാട്ടിലും മെലിഞ്ഞിട്ടാണ് അവൾ, അതുപോലെ ഇരുണ്ട നിറവുമാണ്. ഗ്ലാസ് ബാംഗിൾസ് ക്ലിങ്കിങ് ഓൺ ഹർ ആംസ്, കുപ്പിവളകൾ അവളുടെ കയ്യിൽ കിലുങ്ങുന്നുണ്ട്. എ നോൺ ടു ക്ലീൻ സാരി ആൻഡ് വിൻഡ് സ്വെപ്റ്റ് ഡ്രൈ ഹെയർ ഫ്ലൈയിങ് എനിവേ, പാറിപ്പറക്കുന്ന ഒരു തലമുടിയും അത്ര തന്നെ വൃത്തിയില്ലാത്ത ഒരു സാരിയും, അതായിരുന്നു ദുർഗ. ഓൺ ഹർ ഫൈൻലി ഷേപ്ഡ് ഫേസ് ഹർ ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദേഴ്സ്. നല്ല സുന്ദരമായ ആകൃതിയുള്ള അവളുടെ ആ മുഖത്തിൽ അവളുടെ കണ്ണുകൾ അവളുടെ ബ്രദറിനെ പോലെ, അപ്പുവിനെ പോലെ വളരെ വലുതായി കാണപ്പെട്ടു. What's it? asked Appu, jumping off the veranda in front of their house and coming up to her. Appa Appu choikkana Durga adhe Appuvine vilichirunnu nammal paranju. What's it? Endha adu? asked Appu. Appu choichu, jumping off the veranda in front of their house. Avarude veedinte munbhagathulla verandayil ninnum chaadi avalde adutheketti.
ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹർ ഹാൻഡ്സ്. അപ്പോൾ ദുർഗയുടെ കയ്യിൽ ചിരട്ടയുടെ കഷ്ണമുണ്ടായിരുന്നു. ഹാഫ് കോക്കനട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ ചിരട്ടയുടെ കഷ്ണമാണ്. ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പോ ഇറ്റ് ഇസ് കണ്ടൻസ് സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദി സീഡ് ഹാഡ് ഹാർഡൻഡ്. ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പോ ഇറ്റ് ഇസ് കണ്ടൻസ് ഷീ ലോവേർഡ് ഇറ്റ് അവൾ ആ ചിരട്ട താഴ്ത്തി കൊടുത്തു. ടു ഷോ അപ്പോ ഇറ്റ് ഇസ് കണ്ടൻസ് അതിൽ എന്തൊക്കെയുള്ളതെന്ന് അപ്പോവിന് കാണാൻ വേണ്ടിയിട്ട് അവൾ താഴ്ത്തി കൊടുത്തു. സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദി സീഡ് ഹാഡ് ഹാർഡൻഡ് അപ്പോൾ അതിലുണ്ടായിരുന്നത് സ്ലൈസസ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ കണ്ണി മാങ്ങയുടെ കഷ്ണങ്ങളാണ് ബിഫോർ ദി സീഡ് ഹാഡ് ഹാർഡൻഡ് അപ്പോൾ വിത്ത് പാകമാവുന്നതിന് മുൻപുള്ള കണ്ണി മാങ്ങയുടെ കഷ്ണങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ദെൻ ഇൻ എൻ അണ്ടർ ടോൺ ഈസ് മാ ബാക്ക് ഫ്രം ദി ഗോട്ട് ഗേറ്റ് അങ്ങനെ ചെറിയ സ്വരത്തിൽ അവൾ ചോദിക്കുകയാണ് മാ തിരിച്ചു വന്നോ ഘട്ടിൽ നിന്നും തിരിച്ചു വന്നോ എന്ന് ചോദിച്ചു. ഘട്ട് എന്ന് പറഞ്ഞാൽ ചുരം കടവ് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ കടവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മ കടവിൽ കുളിക്കാൻ പോയതായിരിക്കാം. നോ സെറ്റ് അപ്പു ഷേക്കിംഗ് ഹിസ് ഹെഡ് അപ്പോൾ അപ്പു തല കുലുക്കിയിട്ട് പറഞ്ഞു ഇല്ല അമ്മ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ കുലുക്കുക. ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സോൾട്ട് ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി ഐ വിൽ പിക്കിൾ ദിസ് അപ്പോൾ അപ്പു ദുർഗ ചോദിക്കുകയാണ് ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സോൾട്ട് നീ കുറച്ച് ഓയിലും സാൾട്ടും കൊണ്ടുവരുമോ ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി അവൾ രഹസ്യമായിട്ടാണ് ചോദിക്കുന്നത് ഐ വിൽ പിക്കിൾ ദിസ് നീ അത് കൊണ്ടുവരാണെങ്കിൽ നമുക്കത് അച്ചാറിടാം. വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ഡിഡി ഡിഡി എന്നാണ് അവളെ അവൻ വിളിക്കുന്നത്. അപ്പോൾ അവൻ ചോദിച്ചു വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ഡിഡി എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്. അപ്പോൾ ആ ഡിലൈറ്റഡ് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ദേ വർ ലൈങ് ഓൺ ദി ഗ്രൗണ്ട് ജസ്റ്റ് അണ്ടർ ദി സിൻഡുർ കുണ്ടോ ട്രീ അത് ഗ്രൗണ്ടിൽ കിടക്കുകയായിരുന്നു സിൻഡുർ കുണ്ടോ ട്രീയുടെ താഴെയായി. സിൻഡുർ കുണ്ടോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം നേപ്പാളിലേക്ക് കണ്ടുവരുന്ന ഒരു ട്രീയാണ്. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് സം ഓയിൽ വിൽ യു അപ്പോൾ വീണ്ടും ചോദിച്ചു എനിക്ക് കുറച്ച് ഉപ്പും ഓയിലും കൊണ്ടുവന്ന് തരും. ബട്ട് മാ വിൽ ഗീവ് ഇറ്റ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദി ഓയിൽ പോട്ട് ഫ്രം ദി ഷെൽഫ് റിപ്ലൈഡ് അപ്പു സ്കെയേർഡ് അപ്പോൾ അപ്പു പറയാണ് മാ വിൽ ഗീവ് ഇറ്റ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദി ഓയിൽ പോട്ട് ഫ്രം ദി ഷെൽഫ് ആ ഷെൽഫിൽ നിന്നും ഓയിൽ പോട്ട് താഴെ ഇട്ടാൽ അമ്മ എന്നെ തല്ലും. റിപ്ലൈഡ് അപ്പു അപ്പു മറുപടി പറഞ്ഞു എന്നാണ്. സ്കെയേർഡ് അപ്പു എങ്ങനെയാണ് പേടിച്ചിട്ടാണ് മറുപടി പറയുന്നത്. റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ് ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീ ഈസ് ബാക്ക് ഷീ ഈസ് ഗോൺ ടു വാഷ് ദി ക്ലോത്ത്സ് ഹറി അപ്പ് റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ് ഓട് പെട്ടെന്ന് കൊണ്ടുപോവാ ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീ ഈസ് ബാക്ക് അവർ തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ വേണം അത്. ഷീ ഈസ് ഗോൺ ടു വാഷ് ദി ക്ലോത്ത്സ് അവർ വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പെട്ടെന്ന് ഹറി അപ്പ് ദി ഷെൽ സെറ്റ് അപ്പു ഗിവ് മീ ദി ഷെൽ ഐ വിൽ പേർ ഇറ്റ് ഇൻ ടു ദി ഷെൽ യു സ്റ്റാൻഡ് ബൈ ദി ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട് ദെൻ അപ്പു പറഞ്ഞു ഗിവ് മീ ദി ഷെൽ ആ ഷെല്ല് എനിക്ക് തരൂ ആ ചിരട്ട തരൂ ഐ വിൽ പേർ ഇറ്റ് ഇൻ ടു ദി ഷെൽ ഞാൻ ചിരട്ടയിൽ ഒഴിച്ചു കൊണ്ടുവരാം. യു സ്റ്റാൻഡ് ബൈ ദി ബാക്ക് ഡോർ നീ ബാക്ക് ഡോറിൻ്റെ അവിടെ ചെന്ന് നിൽക്കണം. And keep a lookout. എന്നിട്ട് അമ്മ വരുന്നുണ്ടോയെന്ന് നോക്കണം. Mind you, don't spill any oil on the floor. Better be careful. Otherwise, Ma will know for sure you are such a good for nothing. അപ്പോൾ നീ വളരെയധികം ശ്രദ്ധിക്കണം. Don't spill any oil on the floor. ഓയില് നിലത്ത് ചിന്താൻ പാടുള്ളതല്ല. Better be careful. വളരെയധികം ശ്രദ്ധിക്കണം. Otherwise, Ma will know for sure. അല്ലെങ്കിൽ അമ്മ അറിയും തീർച്ചയായും. യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ് നിന്നെ അത്തരത്തിൽ ഒന്നിനും കൊള്ളുകയില്ല. വെൻ അപ്പു കെയിം ഔട്ട് ഓഫ് ദി ഹൗസ് ദുർഗ ടുക്ക് ദി കോക്കനട്ട് ഷെൽ ഫ്രം ഹിം ആൻഡ് എക്സ്പേർട്ട്ലി ഗോട്ട് ദി മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സോൾട്ട് ഇൻ ടു ദി മാംഗോ സ്ലൈസസ് ഹിയർ പുട്ട് യുവർ ഹാൻഡ് അങ്ങനെ അപ്പു വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ ദുർഗ ടുക്ക് ദി കോക്കനട്ട് ഷെൽ ദുർഗ കോക്കനട്ട് ഷെല്ല് എടുത്തു ഫ്രം ഹിം അവൻ്റെ കയ്യിൽ നിന്നെടുത്തു ആൻഡ് എക്സ്പേർട്ട്ലി ഗോട്ട് ദി മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സോൾട്ട് ഇൻ ടു ദി മാംഗോ സ്ലൈസ് അങ്ങനെ വളരെ വിദഗ്ധമായി എക്സ്പേർട്ട്ലി അവൾ ഗോട്ട് ദി മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സോൾട്ട് ഓയിലും സോൾട്ടും കൂടിയിട്ട് മിക്സ് ചെയ്തു.
ഇൻടു ദി മാംഗോ സ്ലൈസസ് ആ മാങ്ങ കഷ്ണങ്ങളിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഹിയർ പുട്ട് യുവർ ഹാൻഡ് എന്നിട്ട് അപ്പുവിനോട് പറയണം നിന്റെ കൈ തരൂ ഞാൻ അതിലേക്ക് ഒഴിച്ചു തരാം അങ്ങനെ അപ്പുവിന് കൊടുത്തു മാങ്ങ കൊടുത്തു അപ്പോൾ അപ്പുവിനൊരു സംശയം അവർ കഴിക്കാൻ പോകണം അപ്പോൾ അപ്പുവിന് ഒരു സംശയം അവൻ ചോദിക്കണം ഡിഡി ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദി റെസ്റ്റ് യുവർ സെൽഫ് ബാക്കിയുള്ളത് മുഴുവൻ നീ തന്നെ ഒറ്റയ്ക്ക് തിന്നാണോ ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് ആസ് എ നൈസ് ചില്ലി ഐ വിൽ ഗിവ് യു എൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു അപ്പോൾ ദുർഗ ചോദിക്കുകയാണ് നീ ഇതിലേക്ക് നല്ല ഒരു മുളക് കൊണ്ടുവരുമോ ഐ വിൽ ഗിവ് യു എൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു കഷ്ണം അധികം തരാം ബട്ട് ഹൗ ഷാൾ ഐ ഗെറ്റ് ടു ദി ചില്ലീസ് ഡിഡി ദ ആർ റൈറ്റ് അപ്പോൺ ദി ഷെൽഫ് ഐ കാണ്ട് ഈവൻ റീച്ച് ഇറ്റ് അപ്പോൾ അവൻ ചോദിക്കുകയാണ് എങ്ങനെ എനിക്ക് ചില്ലീസ് കിട്ടും ഡിഡി ദ ആർ റൈറ്റ് അപ്പോൺ ദി ഷെൽഫ് അത് ഷെൽഫിലാണുള്ളത് ഐ കാണ്ട് ഈവൻ റീച്ച് ഇറ്റ് എനിക്കത് എത്തുക പോലും ഇല്ല ഡോണ്ട് ബോദർ ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദി ഡേ യു നോ ദാറ്റ് ട്രീ ബൈ ദി പോണ്ട് There is lots and lots of budding mango that will fall off in the afternoon. Appo Durga marubadi parayana, don't bother, adu karyamakkanda. I will get some more mangoes later in the kurachu koodi kaiyal enikku koraye maanga kittum. You know that tree by the pond. Ninakkarile kulathin aduthulla maram. There is lots and lots of budding mangoes. Avade valarnu varuna dhaaralam maangagalundu. That will fall off in the afternoon sun. വൈകുന്നേരം ആയാൽ അവയെല്ലാം വീഴും. The back door opened with a sharp clang and Sarbojia was heard calling out. Duga! Oh, Duga! വലിയ ഒരു മുഴക്കത്തോടു കൂടി പിൻവാതിൽ തുറക്കപ്പെടുകയാണ്. And Sarbojia, Sarbojia എന്ന് പറയുന്ന അവരുടെ മദറാണ്. Was heard calling out. അവർ ഉച്ചത്തിൽ വിളിക്കുന്നതായിട്ട് കേൾക്കുന്നു. Duga! ഓ ദുർഗ ദുർഗയാണ് അവർ വിളിക്കുന്നത് ദാറ്റ് ഇസ് മോ കോളിംഗ് യു ഗോ ആൻഡ് സീ വാട്സ്ആപ്പ് ഫിനിഷ് ഇറ്റ് അപ്പ് ഓവർ ദർ നോ വെയിറ്റ് യു ഹാവ് ഗോട്ട് ഗ്രെയിൻസ് ഓഫ് സോൾട്ട് ഓൾ ഓവർ യുവർ മൗത്ത്സ് വൈപ്പ് ദം അവേ ഫസ്റ്റ് അമ്മ വിളിക്കുന്നു പെട്ടെന്ന് പോയിക്കോ യു ഗോ ആൻഡ് സീ വാട്സ്ആപ്പ് എന്നിട്ട് എന്താണ് അവിടെ എന്ന് നോക്കൂ ഫിനിഷ് ഇറ്റ് അപ്പ് ഓവർ ദർ അത് മുഴുവൻ ഫിനിഷ് കംപ്ലീറ്റ് ചെയ്യൂ പൂർത്തിയാക്കൂ നോ വെയിറ്റ് നിൽക്ക് നിൽക്ക് യു ഹാവ് ഗോട്ട് ഗ്രെയിൻസ് ഓഫ് സോൾട്ട് ഓൾ ഓവർ യുവർ മൗത്ത്സ് നിൻ്റെ വായിൽ മുഴുവൻ ഉപ്പിൻ്റെ പൊടികളുണ്ട് വൈപ്പ് ദം അവേ ഫസ്റ്റ് നീ അത് ആദ്യം അതൊക്കെ തുടച്ചു കളയൂ ഈ കഥയുടെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും